അഡ്വക്കേറ്റ് എ ജയശങ്കർ, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. സാമൂഹ്യ നിരീക്ഷകനാണ്, രാഷ്ട്രീയ നിരീക്ഷകനാണ്, നിയമജ്ഞനാണ്, അഭിഭാഷകനാണ്, ഹൈക്കോടതിയിലെ പ്രമുഖനായ ഒരു വ്യക്തിയാണ്. മാത്രമല്ല രാഷ്ട്രീയ സാമൂഹ്യ സംഭവ വികാസങ്ങളെക്കുറിച്ചൊക്കെ തന്നെ മുഖം നോക്കാതെ അഭിപ്രായം പറയുന്ന വ്യക്തിയുമാണ്. ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായ നിലപാട് സരസമായി തന്നെ, അല്പം ഹാസ്യരൂപേണ, അല്പം സറ്റയർ കലർത്തി, പരിഹാസമൊക്കെ കലർത്തി, ആക്ഷേപഹാസ്യമൊക്കെ കലർത്തി അവതരിപ്പിക്കുന്ന ആളുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ വന്നതാണ്, അത് ശ്രദ്ധയിൽപ്പെട്ടതാണ്, ഈ വാർത്തയ്ക്ക് ആധാരം. പോസ്റ്റിൽ പറയുന്നു, 8 മണിക്കൂർ അധ്വാനം, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഉല്ലാസം, അതാണ് ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം. ആ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് UDF സർക്കാർ പൂട്ടിയ 3-സ്റ്റാർ 4-സ്റ്റാർ ബാറുകൾ തുറക്കാൻ അനുമതി നൽകിയത്. പുതിയ ബ്രൂവറികൾക്കും ഡിസ്റ്റിലറികൾക്കും അനുമതി നൽകാൻ ആലോചിച്ചത്, പബ്ബുകൾ തുടങ്ങാൻ തീരുമാനിച്ചത്. ഉല്ലാസപൂത്തിരികൾ കത്തിക്കുന്നതിൻ്റെ അടുത്ത ഘട്ടമായി നൈറ്റ് ലൈഫ് സെന്ററുകൾ ആരംഭിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പ്രധാന നഗരങ്ങളിൽ ഇത്തരം സാംസ്കാരിക നിലയങ്ങൾക്ക് സ്ഥലം കണ്ടെത്താൻ ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. പോസ്റ്റിൻ്റെ അവസാന ഭാഗം ആണ് കൂടുതൽ രസകരം. അടുത്ത ഘട്ടത്തിൽ റെഡ് ലൈറ്റ് ഏരിയകൾക്ക് കേരളത്തിൽ പല സ്ഥലങ്ങളിലും തുടക്കം കുറിക്കും. അതോടെ കേരളം ചുവക്കും, നവോത്ഥാനം പരിപൂർണമാകും, വിപ്ലവം വിജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ തൻ്റെ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നു. ബാറുകൾ തുറന്നു, പൂട്ടിയ ബാറുകളെല്ലാം തുറന്നു, മദ്യവർജനം, മദ്യനിരോധനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനിടയ്ക്ക് MM Mani പറഞ്ഞു, മദ്യം നിരോധിച്ചാൽ ഇവിടെ ആസക്തി ഉണ്ടാകും എന്ന് പറഞ്ഞു. മദ്യത്തെക്കുറിച്ച് പറയുമ്പോൾ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും ഒക്കെയാണ് നമ്മൾ കണ്ടത്. എന്നാലും ചില ഇടത് കമ്മി, ന്യായീകരണ കമ്മികളൊക്കെ തന്നെ, ഭാസുരേന്ദ്ര ബാബുവിനെ പോലുള്ള ചില ആൾക്കാരൊക്കെ തന്നെ ഇതൊക്കെ ന്യായീകരിച്ച് പലകുറി മാധ്യമങ്ങളിലൊക്കെ രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ്. എല്ലാത്തിനെയും ന്യായീകരിക്കുക എന്നുള്ളതാണല്ലോ ഇവരുടെ ഏറ്റവും പരമമായ ലക്ഷ്യം. LDF സർക്കാരെ, പിണറായി വിജയൻ സർക്കാരെ, ഇതാണോ വികസനം? ഇവിടെ പാവപ്പെട്ടവർക്ക് നിങ്ങൾ വീട് വെച്ച് കൊടുക്കൂ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കൂ. പ്രളയത്തിൽ തകർന്ന വീടുകൾ ഇനിയും എത്രയോ നന്നാക്കാനുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരമാണ് ഇവിടെ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ് പദ്ധതി കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇവിടുത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാണ്, വികസന പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. വികസനം വരുന്നത് ബാറുകൾ വഴിയും പബ്ബുകൾ വഴിയും, ഇനി നൈറ്റ് സെൻ്ററുകൾ വഴിയും. നൈറ്റ് ഏരിയ പ്രത്യേക, ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരം രാത്രിയിലൊക്കെ ഉല്ലാസത്തിനായി പ്രത്യേക കേന്ദ്രങ്ങളുണ്ട്, അവിടെ എന്തും ലഭിക്കും. ഇനിയിപ്പോൾ ഒരു റെഡ് ലൈറ്റ് ഏരിയ കൂടി ഇവിടെ സ്ഥാപിച്ചാൽ മതി എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്, പരിഹാസരൂപേണ. അതായത് അംഗീകൃത വ്യഭിചാരശാലകൾ. സർക്കാർ ചെലവിൽ ഇപ്പോൾ മദ്യം കൊടുക്കുന്നുണ്ട്, സർക്കാരിൻ്റെ ഭാഗമായി മദ്യം കൊടുക്കുന്നുണ്ട്. ബെവ്കോ സർക്കാരിൻ്റെ ഭാഗമാണ്, അർദ്ധ സർക്കാർ സ്ഥാപനമാണ്. ഇനി വ്യഭിചാരശാലകൾ കൂടി സർക്കാരിൻ്റെ ചെലവിൽ വന്നാൽ കുറേ പേർക്ക് തൊഴിലുമാകും, കുറേ വികസനവും ഇവിടെ നടക്കും, ടൂറിസം നടക്കും എന്നൊക്കെയാണ് പറയുന്നത്. ടൂറിസം എന്ന് പറയുന്നത് കള്ളുകുടിക്കലും പെണ്ണുപിടിക്കലും മാത്രമാണ് എന്ന തെറ്റിദ്ധാരണയാണോ പിണറായി വിജയൻ സർക്കാരിന് എന്ന് ചോദിച്ചു പോവുകയാണ്. ഈ നൈറ്റ് സെൻ്ററുകളും ഇതുപോലെയുള്ള റെഡ് ലൈറ്റ് ഏരിയകളൊക്കെ വിദേശ രാജ്യങ്ങളിൽ ധാരാളമുണ്ട്, അവിടെ അംഗീകരിച്ചതാണ് ഇതൊക്കെ തന്നെ പല വിദേശ രാജ്യങ്ങളിലും. അവിടെ നിന്ന് ഇവിടെ അവർ എത്തുന്നത്, നമ്മുടെ കേരളത്തിൽ ടൂറിസ്റ്റുകൾ എത്തുന്നത് ഇവിടുത്തെ കടൽ കാണാനും ബീച്ചുകൾ കാണാനും ഇവിടുത്തെ ഭക്ഷണം കഴിക്കാനും ഇവിടുത്തെ കലയും സംസ്കാരവും ഒക്കെ ആസ്വദിക്കാനാണ്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇവിടുത്തെ സർക്കാരിനില്ലേ? അതോ ഈ നൈറ്റ് ലൈഫ് സെൻ്ററുകളും അതുപോലെ പബ്ബുകളും ഒക്കെ തുറക്കുമ്പോൾ വിദേശ കമ്പനികളൊക്കെ വന്ന് ലക്ഷക്കണക്കിന് രൂപ കമ്മീഷൻ അടിക്കാം, കോടിക്കണക്കിന് രൂപ കമ്മീഷൻ അടിക്കാം എന്ന ധാരണയാണോ ഉണ്ടാകുന്നത്? ഈ ചിന്തകളൊക്കെ ആയിരിക്കാം ഒരു വേള അഡ്വക്കേറ്റ് ജയശങ്കറിനെ കൊണ്ട് ഇത്തരമൊരു പോസ്റ്റ് ഇടാൻ അദ്ദേഹത്തിന് പ്രേരണ നൽകിയത്. വികസനം ഇങ്ങനെയല്ല. ഈ വികസനവും പറഞ്ഞുകൊണ്ട് ഇത് AKG സെൻ്ററിൽ പോയി പറഞ്ഞാൽ മതി ഈ വികസനത്തിൻ്റെ കഥ. MN സ്മാരകത്തിൽ പറഞ്ഞാൽ പോലും ഏശത്തില്ല. അതങ്ങനെയാണ്. CPI പോലും കാര്യങ്ങൾ ഈ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകില്ല. കാരണം നിങ്ങൾ കാര്യങ്ങളല്ല പറയുന്നത്. നിങ്ങൾ വികസനമെന്ന് പറഞ്ഞ് പബ്ബുകളും ബാറുകളും തുറക്കുന്നു, മദ്യമൊഴുക്കുന്നു, മദ്യപന്മാരുടെ നാടായി കേരളത്തെ മാറ്റുന്നു. എല്ലാവരും കള്ളു കുടിച്ചാൽ ഇവിടെ സമ്പൂർണ്ണ വികസനം സാധ്യമാവുമോ? വിദ്യാഭ്യാസത്തിൽ ഒന്നാമതാണെന്ന് പറയുന്നു. എവിടെ വിദ്യാഭ്യാസം? പാമ്പ് ഒളിച്ചിരിക്കുന്ന പൊത്തുകളുള്ള സർക്കാർ വിദ്യാലയങ്ങളുടെ നാടാണിത്. ആരോഗ്യരംഗത്ത് നിങ്ങൾ വളരെയധികം മുന്നിലാണ്, നമ്പർ 1 ആണെന്ന് പറയുന്നു. ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടായിട്ട് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ചികിത്സയ്ക്ക് പോയത് അമേരിക്കയിലാണ്. മുഖ്യമന്ത്രിയും ചികിത്സയ്ക്ക് പോയത് അമേരിക്കയിൽ തന്നെയാണ്. അപ്പോൾ ഇത് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ നിങ്ങളുടെ മേന്മയാണോ കാണിക്കുന്നത്? പ്രിയപ്പെട്ട LDF സർക്കാരെ, നിങ്ങൾ കള്ളു കുടിപ്പിച്ച് വികസനം കൊണ്ടുവരരുത്. നിങ്ങൾ പബ്ബുകൾ തുറന്ന് ഉല്ലാസ കേന്ദ്രങ്ങളാക്കി നമ്മുടെ നാടിനെ മാറ്റരുത്. ഇവിടെ ഉല്ലാസ കേന്ദ്രങ്ങളല്ല വേണ്ടത്. നല്ല വിദ്യാലയങ്ങളും നല്ല ആശുപത്രികളും നല്ലൊരു ജീവിത രീതിയുമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത്. അതാണ് വികസനം. ഇതൊന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ വാർത്ത ചെയ്യുന്നത്. ഇത് പറയുന്നത് കൊണ്ടൊന്നും പിണറായി വിജയൻ സർക്കാർ നന്നാവും
എന്ന് ഞങ്ങൾക്കൊരു വിശ്വാസവുമില്ല, ഒരു പ്രതീക്ഷയുമില്ല, എങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.